ഞാന് തൊപ്പി റിലേറ്റഡ് ആയിട്ട് ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത്, അറിയാലോ വാഴക്കൊല വീഡിയോ ചെയ്ത സമയത്ത്, ആ ഒരു പെർട്ടിക്കുലർ ലൈവ് തൊപ്പി അന്നിട്ട് ആ പെർട്ടിക്കുലർ ലൈവിനകത്തുള്ള ഒരു പോർഷൻ ഞാൻ ഇഗ്നോർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് വോണ്ടഡ്ലി ചെയ്തതാണ്. ഓക്കെ, അത് നമ്മുടെ ഈഗിൾ ബ്രോ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പോർഷൻ എന്താ ചെയ്യായിരുന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാം, അതൊരു ഡിഫറെന്റ് കണ്ടന്റ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് അങ്ങനെ ഒരു സാധനമാണ്, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പോർഷനെ കുറിച്ച് സംസാരിക്കാൻ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ആ പോർഷനെ കുറിച്ച് സംസാരിക്കാൻ കാരണം ഇന്ന് അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമല്ല, അന്ന് ആ ലൈവില് വാഴക്കൊലയായിട്ടാണ് എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതല്ല, ആ ലൈവിനകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് വീൽ ചെയറിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ തൊപ്പിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ ഓഡിയോ അടക്കം വീൽ ചെയർ മേടിച്ചു കൊടുക്കും ഇന്ന ടൈമിൽ എന്നൊക്കെ പറഞ്ഞ് തൊപ്പി അതിനകത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യം ആരും നോട്ട് ചെയ്തില്ല. ഞാൻ പിന്നെ അത് എടുത്ത് വെച്ച് അത് അന്ന് റിയാക്ട് ചെയ്യാതിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അത് ചെയ്ത് പറഞ്ഞതുകൊണ്ട് തൊപ്പി പോയിട്ട് കൊണ്ടുപോയി കൊടുത്തു, ഇതിപ്പോൾ എല്ലാവരും കേട്ടതുകൊണ്ടും എല്ലാവരും റിയാക്ട് ചെയ്തതുകൊണ്ട് തൊപ്പി കൊടുത്തു എന്നുള്ള രീതിയിൽ അടക്കം ചിലപ്പോൾ എല്ലാവരും പറയും. ഓക്കെ, അപ്പം അത് വേണ്ട, അതിനെക്കുറിച്ച് ആരും അറിയേണ്ട, അല്ലെങ്കിൽ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തൊപ്പി ചെയ്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അതായത് തൊപ്പി ബാക്കി എന്ത് ചെയ്താലും അത് ഹൈലൈറ്റ് ചെയ്തിട്ട് തൊപ്പി ഇങ്ങനെ തൊപ്പി അങ്ങനെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. നല്ലത് ചെയ്ത് അതും കൂടിയും പറയണമല്ലോ, അതും കൂടിയും ജനങ്ങൾ കാണണമല്ലോ. കാരണം ഇവിടെ അങ്ങനെയാണല്ലോ, ഒരു ഇത്തിരി നന്മ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്ന പലരും നന്മ മരങ്ങളുള്ള ഒരു നാടാണല്ലോ അത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും തൊപ്പി അന്ന് ലൈവിൽ ആ ഒരു വീൽ ചെയറിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. ഹായ് ബ്രോ, ഞാനാണ് ഫാൽക്കൻ. ബ്രോക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നേരത്തേക്ക്. ശകല കഷ്ടപ്പാടിലാണ് ബ്രോ, ഇപ്പഴാണെങ്കിൽ പനിയും പിടിച്ച് വഴി കിടക്കുക. എന്റെ വീൽ ചെയർ മൊത്തം പോയി ബ്രോ, വിളിക്കാനും ബാത്റൂമിൽ പോകാനൊന്നും പറ്റുന്നില്ല. വീൽ ചെയർ ഇടാണ് ഞാൻ കക്കൂസിലൊക്കെ പോണത്, ഒന്നും രണ്ടിനൊക്കെ എല്ലാം അവിടേക്ക് പോയി ബ്രോ. അതുകൊണ്ടാണ്, ഒന്ന് സഹായിക്കോ, എന്റെ കാര്യം അറിയാലോ. തൊപ്പി പോയി നോക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അത് 28 രൂപയാണ്, 28K ആമസോണില്. 28,000 അല്ല, 1,00,000 രൂപ ആയാലും ബ്രോന്റെ വീൽ ചെയർ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് വീൽ ചെയർ ആയിട്ട് ഈ ന്യൂ ഇയറിന് മുന്നേ ഞാൻ ഈ ബ്രോന്റെ അടുത്തേക്ക് പോകും. ഓക്കെ ബ്രോ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഫാൽക്കൺ ബ്രോ, ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിന് മുന്നേ ആയിട്ട് നിങ്ങളെ വീട്ടിൽ വീൽ ചെയർ എടുത്ത് ഞാൻ വരും. ഓക്കെ, ഈ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വീൽ ചെയർ, എത്ര ചിലവായാലും ബെസ്റ്റ് വീൽ ചെയർ കൊണ്ട് ഫുൾ ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റാക്കിട്ട് ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അറ വെച്ച് തരും. ഓക്കെ, ഇതായിരുന്നു തൊപ്പി ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൽ നിന്നാണ് തൊപ്പിക്ക് വീൽ ചെയർ വേണം എന്നുള്ളൊരു ആവശ്യം വന്നത്. ആൻഡ് ആ ഒരു മെസ്സേജ് നിങ്ങളെടുത്ത് ബാഗിൽ നോക്കിയാൽ മതി, ആ പെർട്ടിക്കുലർ വീൽ ചെയർ തന്നെയാണ് തൊപ്പി അവിടെ മേടിച്ചു കൊടുത്തത്. ഇനി വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പ്രൊഫൈല്, ഫാൽക്കൺ YT എന്നാണ് ആ പ്രൊഫൈലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ചെയ്യുന്നതാണ്. ആ പ്രൊഫൈലിൽ 10 മണിക്കൂർ മുന്നേ സ്ട്രീം ചെയ്തിട്ടുള്ള ഒരു ലൈവിനകത്താണ് തൊപ്പി ബ്രോ വന്നു വീൽ ചെയർ തന്നു. ഓക്കെ, പക്ഷെ അതിന് വ്യൂ നിങ്ങൾ നോക്ക്, 377 വ്യൂ. തൊപ്പി എന്നെ ചതിച്ചു വീൽ ചെയർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് 300,000-300,000 ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പം നല്ലത് അങ്ങനെയാണടേ, അതാണ് വിഷയം. ഓക്കെ, എന്താണെങ്കിലും ഫാൽക്കൺ ബ്രോ ഇട്ട ലൈവ് എന്നുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ ഇവിടെ ഒറ്റ പോർഷനൊക്കെയാണ് വെക്കാം. ഗൈസ്, അങ്ങനെ ഒരു ലോങ് ടൈം, അതായത് തൊപ്പി ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചു ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എണീച്ചപ്പം, രാവിലെ 7 മണിക്ക് ഞാൻ ഉറക്കം എണീച്ചപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഗൈസ്. എന്നിട്ട് എന്തെങ്കിലും അറിയാമോ, എനിക്ക് ഇവിടെ വന്ന് അതിൻ്റെ എല്ലാ പാർട്സുകളും മറ്റേ ബാഗിനകത്തായിരുന്നു, അതെല്ലാം എടുത്ത് വീഡിയോ നോക്കി ആൻഡ് മാനുവലുകൾ നോക്കി തന്നെ ഫിറ്റ് ചെയ്ത് തന്നെ ഇവിടെ ഇരുന്ന് തൊപ്പി ബ്രോ തന്നെ അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നിട്ടാണ് പോയത്. ഞാൻ വീൽ ചെയർ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെല്ലാം അതേപോലെ ടയറുകളും അതും ഇതും എല്ലാം നോക്കി ഫിറ്റ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുമോന്ന് വീൽ ചെയർ കൊണ്ടുപോയി ബാത്റൂമിലേക്ക് കൊണ്ട് വെച്ച് നോക്കി, കട്ടിലിൻ്റെ സൈസാണോ എന്ന് കട്ടിലിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ച് നോക്കി എല്ലാം പെർഫെക്റ്റ് ആയി. ആദ്യമൊന്നും ടയർ കറക്റ്റ് അല്ലായിരുന്നു, പിന്നെ അതൊക്കെ കറക്റ്റ് ചെയ്ത് പൊക്കം കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നിട്ടാണ് പോയത് ഗൈസ്. ആണ് മനസാക്ഷിയുള്ള ഒരാളാണ് തൊപ്പി. നമുക്ക് എന്തിനാ പറയാ, തൊപ്പിയെ കുറിച്ച് പറയാൻ ഒരു വാക്കുകളും ഇതുപോലെ ഒരു പാവം കുട്ടിയെ നമുക്ക് സഹായിക്കണത് ഒന്നും നമുക്ക് പറയാൻ വാക്കുകളില്ല.
ചേട്ടനെ തന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും നമ്മളെ തന്നെ വന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയും നമ്മളെ പങ്കിട്ട് വന്ന് ഫുഡ് കഴിക്കും ഒക്കെ ചെയ്തു. വലിയൊരു ആളാണ്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു യൂട്യൂബറാണ് അങ്ങനെയൊന്നും. നമ്മൾ ഉറക്കം അണിച്ച് കണി കണ്ടത് നമ്മളാ ബ്രോയാണ്. പക്ഷെ എത്ര നല്ല നമ്മളാ വീട്ടിൽ വന്നു ചേട്ടനോടൊപ്പം ഇരുന്നു ആ കാട്ടുപിടിക്ക് നമ്മളെ വീട്ടിൽ ഇരുന്ന് എന്റെ ചേട്ടന് വീഴ്ചയറി ഇരുത്തി ആ നല്ലതായിട്ട് ഫിറ്റ് ചെയ്ത് എല്ലാ ബ്രോയാണ് ചെയ്തത്. അവൻ അഴുക്ക് ചെയ്ത് അത് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യാറ്. അവൻ അഴുക്ക് ചെയ്ത് അവൻ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത് ആ പ്രവൃത്തി നിങ്ങൾ കണ്ട് എല്ലാം പുറത്തു വരണം. ഈ നല്ല പ്രവൃത്തികളെല്ലാം അത് കാണാൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തമ്പനയില് തൊപ്പി എന്നെ ചതിച്ചു, എനിക്ക് വീഴ്ചയർ തന്നില്ല എന്നൊരു ടൈറ്റിൽ വിട്ടിട്ട് പിന്നെ ഒരു തമ്പനയില് കൊടുത്തിട്ട് ഇട്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം ഈ 6 വാച്ചിങ്ങിന് പകരം എനിക്കൊരു 600 വാച്ചിങ് ഇപ്പൊ കയറിയനായിരുന്നു. മനസ്സിലായ? അതാണ് ഇപ്പോഴത്തെ ലോകം. തൊപ്പി എന്നെ ചതിച്ചു ഗായ്സ്, എനിക്ക് വീഴ്ചയർ തന്നില്ല എന്നും പറഞ്ഞാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇപ്പം വന്നേനായിരുന്നു ആൾക്കാർ ലൈവുകൾ കാണാനും അത് ഇതൊക്കെയാണ്. പക്ഷെ ആർക്കും പോസിറ്റീവ് കാര്യങ്ങൾ ആർക്കും വേണ്ട. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ആർക്കും കാണാൻ വേണ്ട, പിടിക്കുകയും വേണ്ട. എല്ലാവർക്കും നെഗറ്റീവ് മതി. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. തൊപ്പി എല്ലാവരെയും വഴി തെറ്റിക്കുന്നു, എസ്പെഷ്യലി കുട്ടികളെ. തൊപ്പി കുട്ടികളെ വഴി തെറ്റിച്ച് ഇല്ലാതാക്കി സൊസൈറ്റിയിൽ എന്നൊക്കെ പറയുന്നവര്, തൊപ്പിയുടെ ഈ നല്ല വശം കൂടിയും കുട്ടികൾ കാണൂലോ അല്ലേ? ഇതും കുട്ടികൾ അഡാപ്റ്റ് ചെയ്യും അല്ലേ? അപ്പൊ അത് തൊപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ടേ? ഇവിടെ വന്നിട്ട് തൊപ്പിയാ സൊസൈറ്റിക്ക് ഭയങ്കരമായ കേടാണ് എന്നൊക്കെ പറയുന്ന വെള്ളി വെള്ളി ഇടുന്ന ടീമിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മൈക്കും മറ്റേ ടാർപ്പായും കെട്ടിയിട്ട് ഘോരമായിട്ട് നിങ്ങൾ പ്രസംഗിച്ച് തീർക്കുന്നുണ്ട്. അത് നാട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. തൊപ്പി ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടി എത്തിക്കുക. എന്താണ് തൊപ്പിന്റെ എന്താണെങ്കിലും എടുത്ത് വലിച്ചു കീറലുണ്ടല്ലോ നിങ്ങൾ. സൊസൈറ്റിയിൽ ഇനി തൊപ്പിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൊപ്പി ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, അത് ഇനി അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും നിങ്ങൾ അതും കൂടി അറിയിക്കണമല്ലോ. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. സി, ഞാനൊരു കേസ് പറയാം. തൊപ്പിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ചില സമയത്തൊക്കെ എനിക്ക് ഓക്കെ ഇത് ശരിയായില്ല തോന്നുന്ന സമയത്ത് വിമർശിക്കാറുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? തെറി പറയും, മറ്റത് കാണിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഡേ, ഞാനൊരു കേസ് പറയാം. ഞാൻ അത്ര വലിയ പൊട്ടണമൊന്നുമില്ല. ഐ നോ ടു ലൈക്ക് എന്താ പറയുക, ഒരു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യാനും അറിയാം ആ വ്യക്തി പോകുന്നത് ഏത് റൂട്ടിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനി ഇല്ലാന്നൊരു പക്ഷം ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും, അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ഒപ്പം തന്നെ നിർത്താറുണ്ട്. ഞാൻ ആ റിലേഷൻ കൊണ്ടു നടക്കാൻ ശ്രമിക്കാറുണ്ട്. തൊപ്പി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ കണ്ടന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ തൊപ്പിക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് മൂഡ് സ്വിംഗ് എന്ന് പറയാം, കണ്ടന്റ് മേക്കിംഗ് എന്ന് പറയാം, അതൊരു വേറൊരു സാധനമാണ്. അത് നമ്മളെ നാട്ടിൽ അഡാപ്റ്റ് ചെയ്ത് വരാനും നമ്മളെ സൊസൈറ്റിക്ക് ഡൈജസ്റ്റ് ആവാനും കുറച്ച് സമയം പിടിക്കും അത്. ഓക്കെ, അപ്പോൾ ഐ ഷോ സ്പീഡ് തന്നെ ഇപ്പോഴും കുറേ പേർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തൊപ്പി ഒരു ഐ ഷോ സ്പീഡ് കോപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഓക്കെ, പിന്നെ കുട്ടികളെ തൊപ്പി വഴി തെറ്റിക്കുന്നു. തൊപ്പി കുട്ടികളെ വഴി തെറ്റിക്കുന്ന തൊപ്പി അല്ലടി. കുട്ടികൾ വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയാണ് അത് നോക്കണ്ടേ. ഓക്കെ, ഇപ്പം നല്ലതാണല്ലോ തൊപ്പി ചെയ്തത്. വീൽ ചെയർ കൊണ്ടുപോയി കൊടുക്കുന്നു, ഒരാളെ സഹായിക്കുന്നു, അവിടെ ഇരിക്കുന്നു, എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ അവിടെ അസംബിൾ ചെയ്ത് കൊടുക്കുന്നു, അയാളുടെ ഒപ്പിരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചു പോരുന്നു. തൊപ്പി അവിടെ ചെന്നൊരു വീഡിയോ എടുത്താ മേ ബി ഇനി ലൈവിൽ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് തൊപ്പിക്ക് ലൈവ് ഇടാം, IRL ചെയ്യാം. അത് ചെയ്യാത്ത ഒരാളൊന്നുമല്ല. ഓക്കെ, തൊപ്പി അങ്ങനെ ലൈവ് IRL ചെയ്യാത്ത ഒരാളാണോ? കാണിക്കായിരുന്നു. അതാണ് വ്യത്യാസം, മാറ്റം അവിടെയാണ്. മനസ്സിലായ? അതായത് ചാരിറ്റി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നതോ പബ്ലിക് അറിയാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നവന്മാർ അത് ചെയ്യും, അല്ലാത്തവർ ഇതേമാതിരി സൈലന്റ് ആയിട്ട് ചെയ്തിട്ട് പോകൂടെ. ഓക്കെ, ഇതിനിപ്പോൾ ആരൊക്കെ ഞാൻ നോക്കട്ടെ ആരൊക്കെ ഇത് റിയാക്ട് ചെയ്യും വീഡിയോ ആക്കുന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ വെള്ളയും വെള്ളയും ടീംസ് ചെയ്യുമെന്ന് അറിയണം.